ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് ചെമ്മീൻ്റെ ഒരു വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ വളരെ ഈസിയാണ് തയ്യാറാക്കാൻ, അതിലുപരി വളരെ ടേസ്റ്റുമാണ് കഴിക്കാൻ. നിങ്ങൾക്കിത് ഗ്രേവി ആയിട്ടോ ഫ്രൈ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും പ്രിപ്പയർ ചെയ്യാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഞാനിവിടെ 500 ഗ്രാം ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. തൊലിയോട് കൂടിയിട്ടുള്ള ചെമ്മീൻ്റെ അളവാണ് പറഞ്ഞിരിക്കുന്നത്, 500 ഗ്രാം. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് വരുമ്പോൾ കുറച്ച് ഗ്രാമൊക്കെ കുറയും. പിന്നെ അത്യാവശ്യം വലിപ്പമുള്ള ചെമ്മീനാണ്. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി നന്നായിട്ട് കഴുകി ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരോ ഇൻഗ്രീഡിയൻസ് 1 by 1 ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, വറ്റൻമുളക് ചതച്ചത്, ഉപ്പ്, വെളിച്ചെണ്ണ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലുള്ള ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് എടുക്കാം. കാരണം കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും ഒക്കെ എരിവിനെ അനുസരിച്ചിരിക്കും. ഇപ്പോൾ എരി കൂടുതൽ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ചും കൂടി കൂടുതലെടുക്കാം. കുറവുള്ളവർക്കാണെങ്കിൽ കുറച്ചെടുക്കാം. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ ഒന്ന് പിടിക്കാനായിട്ട് മാറ്റിവെക്കാം. ഇനി ആ സമയം കൊണ്ട് നമുക്കൊരു 1/2 മുറി തേങ്ങ എടുക്കാം. തേങ്ങ എടുത്ത് അതിൻ്റെ തേങ്ങാപ്പാൽ, വെള്ളം ചേർക്കാതെ തേങ്ങാപ്പാൽ എടുക്കുക. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് കറിവേപ്പില, കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അതും നമുക്കവിടേക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് വേണ്ടത് 2 പച്ചമുളകും, 4 അല്ലി തൊലിയോട് കൂടിയിട്ടുള്ള വെളുത്തുള്ളിയും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും. അതിൽ പച്ചമുളക് നമുക്ക് നെടുകെ കീറിയിട്ട് എടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചിട്ട് എടുക്കണം. ഇനി നമുക്ക് ഇതും 3ഉം ഒന്നിട്ട് മാറ്റി വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം ഒരു പാൻ എടുക്കുക. പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് നന്നായി ചൂടായതിന് ശേഷം നമുക്ക് പുരട്ടി വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഈ ചെമ്മീനും വെളിച്ചെണ്ണയും ഒന്ന് വെന്ത് വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും നെടുകെ കീറിയ പച്ചമുളകും ഒന്നിട്ട് കൊടുക്കുക. അതെല്ലാം കൂടെ ഒന്ന് വെന്ത് വരുമ്പം നല്ലൊരു മണമൊക്കെ വരും. ഒന്ന് മറ്റേ സൈഡ്, ചെമ്മീൻ്റെ മറ്റേ സൈഡ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇങ്ങനെ ഫ്രൈ ആയി വരുന്ന സമയത്ത് നല്ല മണമൊക്കെ വരുന്നുട്ടോ.
ഫ്രൈ ആയി വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ കൂട്ടി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലിൻ്റെ ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി അതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വേവാം. നമുക്ക് കുറച്ച് നേരം ഒന്ന് വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കാം. ഫ്ലെയിം എപ്പോഴും ഒരു ലോ ടു മീഡിയത്തിൽ വെക്കാൻ ശ്രമിക്കാം. ഇനിയിത് കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി വരുന്നുണ്ട്. തേങ്ങാപ്പാലിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വേറൊരു കളറിലേക്ക് വന്നിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. എല്ലാറ്റിൻ്റെ ചെമ്മീടെയും ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ കൂടെ മണം, നല്ലൊരു മണം വരുന്നുണ്ട്. ഉപ്പൊക്കെ പാകത്തിനല്ലേ എന്നൊന്ന് നോക്കുക, വേണമെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് നന്നായിട്ട് വറ്റി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അതല്ല, കുറച്ചൊരു ഗ്രേവി ടൈപ്പിൽ എടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു പരുവാവുന്ന സമയത്ത് എടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ചെമ്മീൻ്റെ വിഭവം. വളരെ 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 ടേസ്റ്റാണ് കഴിക്കാൻ. എത്ര സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിയുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ഒരു അടിപൊളി വിഭവമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.